ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുകളിലെ കൃത്യമായ സ്വാഗതം. ഒരു വേഴ്ചയിൽ തന്നെ ഒന്നിൽ കൂടുതൽ രതിമൂർച്ചയിൽ ഒരു പെണ്ണിനെ ആർക്കും എത്തിക്കാം. ദോസ്തോ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുകയാണ്. ലൈംഗിക അനുഭൂതിയുടെ പാരമ്യമാണ് രതിമൂർച്ച, ഇംഗ്ലീഷിൽ ഓഗാസം എന്നറിയപ്പെടുന്നത്. മനുഷ്യ ലൈംഗികതയുടെ പ്രധാന ഭാഗമായ സുഖാസ്വാദനത്തിൽ ഉൾപ്പെടുന്നതാണ് രതിമൂർച്ച. ഒരേ സമയം ശാരീരികമായും മാനസികവുമായും അനുഭവപ്പെടുന്ന സുഖകരമായ അനുഭൂതിയാണിത്. തലച്ചോറാണ് രതിമൂർച്ചയുടെ പ്രഭവ കേന്ദ്രം. ഞാനീ പറയുന്നത് കേവലം ഒന്നോ രണ്ടോ മിനിറ്റിൽ കുടഞ്ഞു കളഞ്ഞാൽ കിട്ടുന്ന ആ കേവല സുഖം, അല്ലെങ്കിൽ 5 മിനിറ്റിൽ കഴിയുന്ന ലൈംഗിക ബന്ധത്തിൽ കിട്ടുന്ന ഒരിറ്റ് സുഖത്തെക്കുറിച്ചല്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യഥാർത്ഥ ലൈംഗിക രതിമൂർച്ച അറിയണം, അതിനിത്തിരി കഷ്ടപ്പെടുക തന്നെ വേണം. പല അവിഹിതങ്ങളും വളരെ സ്ട്രോങ് ആയിരിക്കുന്നതിൻ്റെ കാരണം താൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത രതിമൂർച്ച അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. അതീവ സുഖകരമായ ഒരു അനുഭൂതിയാണിത്. രതിമൂർച്ച ഉണ്ടാകുന്നത് കൊണ്ട് ആരോഗ്യപരമായി ധാരാളം ഗുണങ്ങളുമുണ്ട്. നല്ല ഉറക്കം കിട്ടുന്നു, സ്ട്രെസ് കുറയുന്നു, അമിതമായ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, വേദന കുറയ്ക്കുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം മെച്ചപ്പെടുന്നു, നല്ല മാനസിക ആരോഗ്യം, കർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു, മധ്യവയസ്സ് പിന്നിട്ടവരിലെ മെച്ചപ്പെട്ട ഓർമ്മശക്തി ചുറുചുറുക്ക് നിലനിർത്തുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ രതിമൂർച്ച മൂലം നമുക്ക് ലഭിക്കുന്നുണ്ട്. ലൈംഗിക അവയവങ്ങളും അതിനു ചുറ്റിലുമുള്ള അനേകം പേശികളും ഒന്നിച്ച് ചുരുങ്ങി വികസിച്ചാണ് ശരീരം ഈ അവസ്ഥയിലെത്തുന്നത്. രതിമൂർച്ച അനുഭവപ്പെടുന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിദഗ്ധ നിഗമനം. തലച്ചോറിലെ സന്തോഷകരമായ രാസമാറ്റങ്ങൾ ആണിതിന് കാരണം. നാഡീ ഞരമ്പുകളും ഹോർമോണുകളും ഈ സുഖാനുഭൂതിയിൽ പങ്കുവഹിക്കുന്നുണ്ട്. രതിമൂർച്ച അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യാനന്ദം, അതിനുശേഷമുള്ള നിർവൃതി എന്നിവ മനുഷ്യരുടെ സംതൃപ്തിക്ക് പ്രധാനമാണ്. സ്ത്രീ പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർ ആളുകൾക്കും രതിമൂർച്ച ഉണ്ടാവാറുണ്ട്. എന്നാൽ അലൈംഗികരായിട്ടുള്ള വ്യക്തികൾക്ക് ലൈംഗിക താല്പര്യമോ രതിമൂർച്ചയോ അനുഭവപ്പെടണമെന്ന് ഇല്ല. ആണുങ്ങൾക്ക് രതിമൂർച്ച ഉണ്ടാവുന്നത് ശുക്ലസ്കലനത്തോടൊപ്പം ആണ് എന്ന് പറയാം. ലിംഗാഗ്രഹത്തിൽ അനേകം നാഡീ തന്തുക്കളും നിറഞ്ഞ മകുട ഭാഗത്തെ ഉത്തേജനമാണ് പുരുഷനെ രതിമൂർച്ചയിലേക്ക് നയിക്കാറുള്ളത്. സ്ത്രീകളിൽ അകശിശിനിക അല്ലെങ്കിൽ ക്രിസരിയുടെ മൃദുവായ ഉത്തേജനം രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട്. 8000 സംവേദനം നൽകുന്ന നാഡീ ഞരമ്പുകളുടെ സംഗമ വേദിയാണ് ക്രിസരി. പുരുഷ ലിംഗാഗ്രത്തിൽ ഉള്ളതിൻ്റെ ഇരട്ടിയോളമുണ്ടിത്. യോനി നാളത്തിൻ്റെ മുൻഭത്തിയിൽ നിന്നും ഏകദേശം 2.5 ഇഞ്ച് ഉള്ളിലായി കാണുന്ന ജി സ്പോട്ട് എന്ന അതിസംവേദനമുള്ള ഭാഗത്തിൻ്റെ മൃദുവായ ഉത്തേജനവും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് നയിക്കുമെന്ന് ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ പറയുന്നുണ്ട്. സ്ത്രീകളിൽ രതിമൂർച്ച കൂടുതൽ സങ്കീർണവും മാനസികവുമാണ്. വൃത്തിയുള്ള അന്തരീക്ഷവും അടുപ്പമുള്ള പങ്കാളിയുമൊക്കെ ഇതിന് ആവശ്യമാണ്. സ്ത്രീകൾക്ക് വികാരമൂർച്ച ഉണ്ടാകുമ്പോൾ ശുക്ലവിസർജനം ഉണ്ടാകുന്നില്ല. പലരും വിചാരിക്കുന്നത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ശുക്ലവിസർജനം പോലെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട് എന്നാണ്. അത് ശരിയല്ല. എങ്കിലും യോനി വികാസം ഉണ്ടാവുകയും ബർത്തോലിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനം മൂലം വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. ക്രിസരി നന്നായി ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ യോനി ഭാഗത്തെയോ ശരീരത്തിലെ മറ്റു ഭാഗത്തെയോ പേശികൾ ശക്തമായി ചുരുങ്ങുകയോ വികസിക്കുകയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യാറുണ്ട്. ഇതോടൊപ്പം ചിലരിൽ സ്കീൻ ഗ്രന്ഥികളിൽ നിന്നുള്ള ദ്രാവകം ശക്തമായി പുറത്തേക്ക് പോകാറുണ്ട്. ഇതിനെ ഇംഗ്ലീഷിൽ സ്കോർട്ടിംഗ് എന്നാണ് പറയുന്നത്. പലരും ഇതിനെ സ്കലനമായി തെറ്റിദ്ധരിക്കാറുണ്ട്. സ്ത്രീകളിൽ എല്ലാ സംഭവങ്ങളും രതിമൂർച്ചയിൽ എത്തണമെന്നില്ല. പക്ഷേ പുരുഷന് ഏതാണ്ട് എല്ലാ സംഭവങ്ങളും രതിമൂർച്ചയിൽ അവസാനിക്കുകയാണ് പതിവ്. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകളിലെ വികാരോത്തേജനം പതിയെ ഇല്ലാതാകുന്ന ഒന്നാണ്. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കാറുമുണ്ട്. പൊതുവേ സ്ത്രീകൾക്ക് താല്പര്യമുള്ള പങ്കാളിയോടൊപ്പം മാത്രമേ രതിമൂർച്ച അനുഭവപ്പെടാറുള്ളൂ. പുരുഷനെ അപേക്ഷിച്ച് തുടർച്ചയായിട്ട് ഒന്നിലധികം തവണ രതിമൂർച്ച കൈവരിക്കാൻ സ്ത്രീകളുടെ മസ്തിഷ്കത്തിന് സാധിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പുരുഷന് പകർന്നു നൽകാവുന്നതുമാണ്. അതിനുള്ള മാർഗം അവസാനം വിവരിക്കാം. എന്നാൽ പല സ്ത്രീകൾക്കും തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് രതിമൂർച്ച നിർബന്ധമില്ല. എന്നിരുന്നാലും ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കാത്ത ആളുകളിൽ അത് പലപ്പോഴും തലവേദന തുടങ്ങിയ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഒരനുഭൂതി സ്ഥിരമായി ലഭിക്കാത്ത അവസ്ഥയിൽ സ്ത്രീകൾ ലൈംഗിക വിരക്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഗവേഷണങ്ങൾ പറയുന്നു. പകൽ മുഴുവൻ അല്ലെങ്കിൽ ദിവസം മുഴുവൻ മോശമായി അപമര്യാദയായി പെരുമാറുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് രാത്രി കിടക്കയിൽ പങ്കാളിയെ സമീപിച്ചാൽ ഒരിക്കലും സ്ത്രീയുടെ രതിമൂർച്ച മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഉഭയസമ്മതമില്ലാതെ നിർബന്ധപൂർവമോ ബലം പ്രയോഗിച്ചോ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾ ആസ്വദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പീഡകനോട് കടുത്ത വെറുപ്പിനും മിക്കപ്പോഴും ഭയത്തിനും ലൈംഗിക താല്പര്യക്കുറവിനും കാരണമാകുന്നുണ്ട്. ഒനീസ് സങ്കോചം അഥവാ വജൈനിസ്മസ് പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും ഇത് നയിച്ചേക്കാം. സ്നേഹവും
ലാളനവും കിടക്കയിൽ മാത്രമായാല സ്ത്രീയുടെ വികാരത്തില് വീലിയേറ്റം ഉണ്ടാകില്ല. പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിയാകുന്ന സ്ത്രീ വളരെ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ മാത്രമേ രതിമൂർച്ചയിൽ എത്തുകയുള്ളൂ. തുടർന്ന് പുരുഷനേക്കാൾ വളരെ സാവധാനം മാത്രമേ ആ ഉത്തേജിത അവസ്ഥയിൽ നിന്നും അവൾ പുറത്തും കിടക്കാറുള്ളൂ. ഇത് പലപ്പോഴും പുരുഷ പങ്കാളി അറിയണമെന്നില്ല. തനിക്ക് രതിമൂർച്ച ഉണ്ടാവാൻ പോകുന്നു അല്ലെങ്കിൽ അത് അനുഭവിക്കുകയാണ് എന്ന് കൃത്യമായി പറയാനോ ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് തുറന്നു പറയാൻ മടിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കാൻ പുരുഷനെ സഹായിക്കും. അതായത് അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, യോനിയിലെ നനവ്, സീൽക്കാര ശബ്ദങ്ങൾ, അമിതമായ വിയർപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ എന്നിങ്ങനെയുള്ള പലതും രതിമൂർച്ചയുടെ ലക്ഷണങ്ങളാണ്. ഇത് പുരുഷന്മാർ മനസ്സിലാക്കുകയോ ചോദിച്ചറിയുകയോ കണ്ടറിയുകയോ ആണ് ചെയ്യേണ്ടത്. പുരുഷന്മാരിലും ഏകദേശം സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇണകൾക്ക് ഒരേ സമയം രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുക എന്നത് പലപ്പോഴും സാധിക്കണമെന്നില്ല. എന്നാൽ ഇണയെ ശ്രദ്ധിക്കുകയും പരസ്പരം പരിഗണന കൊടുക്കുകയും ചെയ്താൽ രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നതാണ് സത്യം. അതിനുശേഷം കൂടുതൽ ലാളന, അതായത് ലൈംഗിക ബന്ധത്തിന് ശേഷവും കൂടുതൽ ലാളന ലഭിക്കണമെന്നാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. എന്നാൽ കലനശേഷം പലപ്പോഴും തിരിഞ്ഞു കിടന്നുറങ്ങുന്ന പുരുഷന്മാരെയാണ് എവർക്കും കാണാൻ സാധിക്കുക. ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മാനസിക സമ്മർദ്ദവും വിഷാദവും ഒക്കെ ഒഴിവാക്കുന്നതും ദീർഘനേരം സന്തോഷകരമായ രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെടുന്നതും പ്രതിമൂർച്ച കൈവരിക്കാൻ ആവശ്യമാണ്. സ്ത്രീയുടെ മേനിയിലെ ഓരോ അണുവിലും ആണിൻ്റെ വിരലുകളും ചുണ്ടും നാവും എത്തണം. ലിംഗം യോനിയിലേക്ക് എത്തിയേ തീരൂ എന്ന അനിവാര്യത ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് ഒരു പുരുഷൻ ലൈംഗികമായി വിജയിക്കുന്നതും അവളെ രതിമൂർച്ചയിലേക്ക് നയിക്കുന്നതും. രതിമൂർച്ചയിൽ യഥാർത്ഥത്തിൽ ശക്തമായ ശാരീരികവും മാനസികവുമായ ആനന്ദമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് നാഡീവ്യൂഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് മാത്രം. രതിമൂർച്ച ആരോഗ്യകരമാണെന്നും അത് കൂടുതൽ മാനസികമാണെന്നും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുമെന്നും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഏതു പ്രായത്തിലുള്ള ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും രതിമൂർച്ച ഉണ്ടാവാറുണ്ട്. വാർദ്ധക്യത്തിൽ ചിലപ്പോൾ അതിന് അല്പം സമയമെടുത്തുനിന്ന് വരാം. യോനി ഭാഗത്ത് വരൾച്ചയും മുറുക്കവും അനുഭവപ്പെടുന്നവർ, പ്രത്യേകിച്ച് പ്രസവം, ആർത്തവ വിരാമം എന്നിവ കഴിഞ്ഞ സ്ത്രീകൾ ദീർഘനേരം സംഭോഗപൂർവ്വ രതി ലീലകളിൽ ഏർപ്പെടേണ്ടത് ആവശ്യമാണ്. ഫാർമസിയിൽ ലഭ്യമായ ഏതെങ്കിലും മികച്ച ജലാംശമുള്ള ലൂബ്രിക്കന്റ് ജെല്ലുകൾ, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോർമോൺ ക്രീമുകൾ എന്നിവ ഉപയോഗിക്കുന്നത് രതിമൂർച്ച അനുഭവപ്പെടാൻ സഹായിക്കും. ഒരു ലൈംഗിക വീഴ്ചയിൽ തന്നെ ഒന്നിലധികം രതിമൂർച്ചയിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് 15 മുതൽ 20 മിനിറ്റ് വരെ എടുത്തുള്ള രതിപൂർവ്വ ലീലകൾ സ്ത്രീയുടെ ഓരോ അണുവും അവളെ ലൈംഗികമായിട്ട് ഉത്തേജനം നൽകുന്നതാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ചുണ്ടുകളും കൈവിരലുകളും നാവും ഒരു സ്ത്രീയുടെ ഓരോ രോമകൂപങ്ങളിലും എത്തേണ്ടതാണ്. അങ്ങനെയാണ് അവൾ ലൈംഗികമായിട്ട് ഉത്തേജിക്കപ്പെടുന്നത്. അങ്ങനെ ലൈംഗികമായി ഉത്തേജിപ്പിക്കപ്പെടുന്ന അവളുടെ യോനിയിലും ക്രിസരിയിലും അവൻ്റെ നാവും ചുണ്ടും എത്തിയാൽ കേവലം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവൾക്ക് ലിംഗപ്രവേശം കൂടാതെ തന്നെ രതിമൂർച്ച അനുഭവിക്കുവാൻ സാധിക്കും. അതായത് യോനിയിൽ നാവെത്തിയതിന് ശേഷം ഭാഗശിശ്നിയിൽ അല്ലെങ്കിൽ ക്രിസരിയിൽ നാവുരസി അവളെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിംഗം യോനിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ലൈംഗിക രതിമൂർച്ച ഉണ്ടാവും. അതിനുശേഷമാവണം ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചലിപ്പിക്കേണ്ടത്. ലിംഗപ്രവേശനത്തിന് അവൾ കൊതിക്കുന്നു അല്ലെങ്കിൽ ലിംഗം അവൾ സ്വയം തൻ്റെ യോനിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഒരു പുരുഷൻ്റെ വിജയം. അത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് ഒരു വീഴ്ചയിൽ തന്നെ 2 രതിമൂർച്ചയിൽ തൻ്റെ പങ്കാളിയെ വളരെ വേഗത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. കേവലം 5 മിനിറ്റിൽ തീരുന്ന ഒരു ലൈംഗിക ബന്ധത്തിലും ഒരു പങ്കാളിയും ഇന്നുവരെ ലൈംഗിക രതിമൂർച്ച അനുഭവിച്ചിട്ടില്ല. കേവലം 2-3 മിനിറ്റിൽ സ്കലനം മൂലം ലഭിക്കുന്ന ആ ലൈംഗിക സുഖത്തിനെ രതിമൂർച്ച എന്ന് പറയാൻ പറ്റില്ല. കേവലം സ്റ്റോപ്പ് പോയിന്റ് മാത്രമാണ്, പ്രത്യക്ഷത്തിലുള്ള വികാരത്തിൻ്റെ ശമനം മാത്രമാണത്. യഥാർത്ഥ ലൈംഗിക രതിമൂർച്ച എന്ന് പറയുന്നത് 15 മുതൽ 20 മിനിറ്റ് വരെ എടുത്തുള്ള ലൈംഗിക പൂർവ്വ കേളികൾക്ക് ശേഷമുള്ള പരസ്പരം ഇഴുകി ചേർന്ന ലൈംഗിക ബന്ധത്തിൽ 3 മിനിറ്റിലേറെ എടുത്തുള്ള ലിംഗയോനി ചലനങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ശുക്ലസ്ഖലനത്തിലൂടെയും ലൈംഗിക അനുഭൂതിയിലൂടെയുമാണ് യഥാർത്ഥ രതിമൂർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ ഫിർമിലെങ്കി, ബൈ ബൈ.